അപ്പൊ നമ്മള് 94, 95, 96 ആയത്തുകളാണ് സൂറത്തുൽ ബഖറ. ഒന്ന് ഓതാം, ഒന്ന് ചോദ്യ പോലെ പോരെ, അധികം അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒന്ന് ചോദാൻ തുടങ്ങി കേട്ടോ. എന്നെക്കാൾ ഓതാൻ അറിയാവുന്ന ആളുകളാണ് അപ്പുറത്തുള്ളത്, എനിക്ക് അറിയാവുന്നോണ്ടാണ്. അപ്പോ നമ്മള് ഒരു പുതിയ ചർച്ചയിലേക്കാണ് പോകേണ്ടത്. നമ്മളോട് തന്നെയുള്ള, നമ്മളോട് കൂടിയുള്ള ഒരു വെല്ലുവിളിയാണത്. നമ്മള് നമ്മളെ സംബന്ധിച്ച് ആഴത്തിൽ അപഗ്രഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ആയത്തുകളാണുള്ളത്. നമുക്ക് മാറാനും മടങ്ങാനും തിരിച്ചറിവിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ആയത്താണ് ഇനിയുള്ള രണ്ടു മൂന്ന് ആയത്തുകൾ. നമ്മൾ പറഞ്ഞു വരുന്നത് ബനു ഇസ്രായേലിനെ കുറിച്ചാണ് എന്ന് നമുക്കറിയാം. അവരുടെ ഓരോ ദുഷ്ചെയ്തികളും അവരുടെ നന്ദികേടുകളും ധിക്കാരവും അതിക്രമങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിച്ചു വന്നത്. അതേ സമയത്ത് അവർക്ക് പറയാനുണ്ടായിരുന്നത് അക്കാരു നെഹനു അബ്നാ ഉല്ലാഹി അബ്നാ ഉല്ലാഹി എന്ന, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും സ്വന്തക്കാരുമാണ്, ഇഷ്ടക്കാരുമാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ്. അക്കാലു ലന്തമസ്തനാറും ഇല്ല അയ്യാമ്മമാഴൂരാത്തിൽ, അത് നമ്മൾ പഠിച്ചു പോയായിട്ടാണ്, പറഞ്ഞു പോയായിട്ടാണ്. ഞങ്ങൾ നരകത്തിൽ പോകേണ്ടി വരില്ല, വന്നാൽ തന്നെ അല്പ ദിവസങ്ങളല്ലാതെ ഞങ്ങൾക്ക് അവിടെ കിടക്കേണ്ടിയും വരില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത്തരം വാദഗതികളെയൊക്കെയും തച്ച് തകർക്കുന്ന ഒരു ചോദ്യമാണ് അള്ളാഹ് ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിൽ ഇതിനെല്ലാത്തിനുമുള്ള മറുപടിയുണ്ട്. ആ ചോദ്യം ബനു ഇസ്രായേലിനോടാണെങ്കിലും അത് നമ്മളോട് കൂടിയാണ്. എന്താ ചോദ്യം? ആ ദാറുൽ ആഖിറ, പരലോക ഭവനം എന്ന് പറഞ്ഞാൽ പരലോക വിജയം, സ്വർഗം, അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഇന്ദല്ലാഹി, അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കാനുള്ളത് നിങ്ങൾക്കാണെങ്കിൽ, ഖാലിസത്തൻ മാത്രമായി മറ്റൊരാൾക്കുമില്ലാതെ നിങ്ങൾക്ക് മാത്രമായിട്ടാണ് അള്ളാഹുവിൽ നിന്ന് സ്വർഗം ലഭിക്കുക എന്നുണ്ടെങ്കിൽ, മിൻദൂരിനാസ്, മറ്റുള്ള മനുഷ്യർക്കൊന്നുമില്ലാതെ അവർക്കൊന്നും നൽകാതെ അള്ളാഹു സ്വർഗം നൽകുന്നത് നിങ്ങൾക്ക് മാത്രമായിട്ടായിരിക്കും, കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ മക്കളും ഇഷ്ടക്കാരുമൊക്കെയാണ് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നത്. നിങ്ങളല്ലാത്തവരെല്ലാം മോശക്കാരാണ്, വഴിപിഴച്ചവരാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്.
ഇവിടെയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. നൂറ്റാണ്ടുകളായി നിങ്ങൾ കഷ്ടപ്പാടിലൂടെയാണ് കടന്നത്. ഫിറൗന്റെ കാലഘട്ടം മുതൽ ഇന്നോളം നിങ്ങൾ ആ കഷ്ടപ്പാടിലാണ്. തമ്മിലുള്ള കുവേന്റെ കുടിപ്പകകളും കുവേന്റെ ഗോത്രകലാപങ്ങളും ഇതര സമൂഹങ്ങൾ നിങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളും വിവിധ ഭരണാധികാരികൾ നിങ്ങൾക്കെതിരെ നടപ്പാക്കിയ ക്രൂരമായ മർദ്ദന പീഡനങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിച്ചവരും നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചവരുമാണല്ലോ. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്? നിങ്ങൾ സ്വർഗാവകാശികളും അല്ലാഹുവിന്റെ ഇഷ്ടക്കാരുമാണ് എന്നാണല്ലോ നിങ്ങൾ വീമ്പ് പറയുന്നത്. എങ്കിൽ ഫതമന്നൌ, നിങ്ങൾക്ക് ആഗ്രഹിച്ചുകൂടെ അൽ മൗത്ത, മരണം. അതാണല്ലോ നിങ്ങളുടെ വാദപ്രകാരം സ്വർഗത്തിലേക്ക് എത്താനുള്ള ആകെ തടസ്സം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാണ്, അല്ലാഹുവിന്റെ മക്കളാണ്, സ്വർഗം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്, മരിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗമാണ് എന്നൊക്കെയാണല്ലോ നിങ്ങളുടെ വാദം. അതിൽ തരിമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, തരിമ്പെങ്കിലും അതിൽ സത്യവും യാഥാർത്ഥ്യവും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിൽ തരിമ്പെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, പത്തമ്മന്നവുൽ മൗത്ത, എങ്കിൽ നിങ്ങൾക്ക് മരിക്കാൻ ആഗ്രഹിച്ചുകൂടെ? മരിച്ചാൽ സുഹൃത്തല്ലേ. ഇങ്കുന്തു സ്വാദിക്ക്, നിങ്ങളീ പറയുന്നത് നിങ്ങൾ മനസ്സിൽ തെറ്റി സത്യസന്ധമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മരിച്ചുകൂടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ബനു ഇസ്രായേലിനോടാണ് നേർക്ക് നേരെയ വെല്ലുവിളി എങ്കിലും ഇത് നമ്മളോടൊക്കെ കൂടിയാണ്. എന്തിനാണ് ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വഴിപിഴച്ചവരാണ്. ഞാനും നിങ്ങളും മാത്രമേ, നമ്മൾ മാത്രമേ ഇവിടെ സിറാത്തുൽ മുസ്തഖീമിലുള്ളൂ, ശരിയായ വഴിയിലുള്ളവരുള്ളൂ എന്ന ആ വാദം ആശയതലത്തിൽ ശരിയായിരിക്കാം, ശരിയാണ് താനും. പക്ഷെ പ്രാവർത്തിക പദത്തിൽ അത് എത്രമാത്രം ശരിയാണ്? അങ്ങനെ അത് ആശയതലത്തിലും തത്വതലത്തിലും നയപരമായും ഉള്ളതുപോലെ പ്രവൃത്തിപദത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ശരിയായി തന്നെയാണുള്ളത് എങ്കിൽ നിങ്ങൾക്കെന്തിനാണ് മരിക്കുന്നതിനെ പേടി? നിങ്ങൾക്ക് ഇവിടുന്ന് പൊയ്ക്കൂടെ ഈ കഷ്ടപ്പാടും പീഡനങ്ങളും അനുഭവിച്ച് ഇവിടെ പിടിച്ചു നിൽക്കണോ? മരിച്ചൂടെ, മരിക്കാൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്തൂടെ എന്ന ചോദ്യം നമ്മളോട് പറഞ്ഞ നിലപാടിയെ പിന്നെ പറയാം. അതിനു മുമ്പ് അല്ലാഹു തന്നെ പറയട്ടെ. ഈ ആയത്ത് സൂറത്ത് ജുമഅയിലുണ്ട്. ഖുൽ യാ അയ്യുഹല്ലദീന ഹാദൂഇൻ സഅമ്തും മന്നക്കും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസി ഫതമന്നൗൽ മൗത ഇൻ കുന്തും സാദിഖീൻ. അല്ലാഹുവല്ല, അല്ലാഹുവിങ്കിൽ നിങ്ങളല്ലാതെ മറ്റുള്ളവരാരും സ്വർഗ സ്വന്തക്കാരാവില്ല, നിങ്ങൾ മാത്രമാണ് അല്ലാഹുവിന്റെ ഔലിയാഉ എന്ന് നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ് ആ സൂറത്തുൽ ജുമാഇൽ, വലാ തമന്നൗനഹു അബദ, ഒരിക്കലും അവരത് ആഗ്രഹിക്കൂല. അവിടെ അബദൻ എന്ന് പറഞ്ഞതിന് പകരമാണ് ഇവിടെ ലാ ഒഴിവാക്കിയിട്ട് വലൻ എന്നാക്കിയത്. വലൻ, ഒരിക്കലും ഉണ്ടാവില്ല. തമന്നൗഹു, അവർ അത് ആഗ്രഹിക്കുകയില്ല. വലയ്യത്തമന്നൗഹു, അവരത് ആഗ്രഹിക്കുകയില്ല. അബദൻ, ഒരു കാലത്തും ആഗ്രഹിക്കൂല. എന്താ ആഗ്രഹിക്കൂല? മരിക്കാൻ ആഗ്രഹിക്കൂല. എന്താ കാര്യം അറിയോ? ദുനിയാവിനോടുള്ള മോഹം കൊണ്ടല്ല. പിന്നെയോ, ബിമാ കദ്ദമത്ത്, മുൻ ചെയ്തു വെച്ച ഐതിഹ്യം, അവരുടെ പ്രവർത്തനങ്ങൾ, കൈകൾ, അവരുടെ കൈകൾ മുൻ ചെയ്തു വെച്ച കർമ്മങ്ങൾ ഓർക്കുമ്പോൾ, ഭൂതകാലം ഓർക്കുമ്പോൾ,
അവർക്കത് ആഗ്രഹിക്കാൻ കഴിയില്ല. മരിച്ചാൽ മതിയായിരുന്നു എന്നവർക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ കഴിയില്ല. കാരണം മരിക്കാൻ പാകത്തിനുള്ള ജീവിതമല്ല നയിച്ചിട്ടുള്ളത്. മരിച്ചുപോയാൽ സ്വർഗം ലഭിക്കുമെന്ന പ്രതീക്ഷ പോലുമില്ലാത്ത രൂപത്തിലുള്ള വഴികെട്ട ജീവിതമാണ് നയിക്കുന്നത് എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അവർ മരിക്കാൻ ആഗ്രഹിക്കില്ല. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, അല്ലാഹു അലീമാണ്, സൂക്ഷ്മജ്ഞനാണ്, സർവജ്ഞനാണ്. ബിദ്ദാലിമീൻ, അക്രമം പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്ത അക്രമം, എവിടെയൊക്കെ വെച്ചാണ്, എപ്പോഴാണ്, ആരോടാണ്, എത്രയാണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തത് എന്നൊക്കെ അല്ലാഹുവിന് സൂക്ഷ്മമായിട്ട് അറിയാം. മുഅ്മിനീങ്ങളെ, ഇത് സത്യത്തിൽ നമുക്ക് ബാധകല്ലേ? ആണ്. കാരണം അൽമൗതു വദിനാ മിൻ സിറാഖി നഅലിഹി, ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തുള്ള മരണം, അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും നമുക്ക് താല്പര്യമില്ല. മാത്രമല്ല പോലെ ഇന്നൽ മൗത്തല്ലദി തഫിറൂന മിൻഹു എന്നാണ്, മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാം. ഒരു ജലദോഷത്തിന്റെ നേരിയ സൂചന വരുമ്പോൾ ആന്റിജൻ ടെസ്റ്റ് RT-PCR തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരാണ് നമ്മൾ. എങ്ങാനും കോവിഡ് ആണെങ്കിലോ എന്ന് പിടിച്ചിട്ട്, ഒരു നേരിയ പനിയോ തുമ്മലോ ഉണ്ടായാലും മിംസ് ബേബി മുതലായ അവൻ വമ്പിച്ച ഹോസ്പിറ്റലുകൾ വേണം. നാട്ടിലുള്ള MBBS ഡോക്ടർമാരോ സാധാരണ അങ്ങാടിയിലുള്ള ക്ലിനിക്കുകളോ ഒന്നും പോരാന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഒരു തലവേദന ഉണ്ടായാൽ MRI സ്കാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരു ഗ്യാസിന് ഇപ്പം ഗ്യാസ് ട്രബിൾ ഉണ്ടായാലും നെഞ്ചെന്ന് ചെറുതായിട്ട് വേദനിച്ചാൽ ഉടനെ ICU പോയിട്ട് ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്ന് അങ്ങോട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്, ആവശ്യപ്പെടാൻ പോണ ആളുകളാണ്. എന്തിനാണ് മരിച്ചാലും എന്നിട്ട് പൂരിയല്ല, എന്താ മരിച്ച വരാൻ പോണ, മരിച്ചാലൊന്നും വരാൻ പോണില്ല. ഇനിയിപ്പൊ എന്ത് വരും വെച്ചാലും തടഞ്ഞാലും നിൽക്കില്ലല്ലോ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പായുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ നിയമവശം, ഇസ്ലാമിക വശം വേറെ പറയാം. നമുക്ക് മരിക്കാൻ മോഹമില്ലാത്തതുകൊണ്ടല്ലേ, മരണത്തെ അത്രമാത്രം പേടിയുള്ളത് കൊണ്ടല്ലേ? കാൽക്കീഴിൽ അൽ ജന്നത്തു തഹത്ത, പിന്നെ അതിനാ ജന്നത്തു, പിന്നെ അതിനാം തഹത്ത അൽ ജന്നത്തു തഹത്താക്കു താമി പൊന്നാറും മിസ്ലതാലി. കാൽക്കീഴിൽ സ്വർഗവും നരകവും നിങ്ങളോട് അടുത്തുണ്ട്. പക്ഷെ അത്തരം ഒരു ചിന്ത നമുക്കില്ലല്ലോ. കാൽക്കീഴിൽ സ്വർഗമുണ്ട്, നരകമുണ്ട്. പക്ഷെ നമ്മുടെ കാൽക്കീഴിൽ സ്വർഗം ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് പോയിട്ട് ഒരു തോന്നൽ പോലും നമുക്കില്ല. നരകമുണ്ടെന്ന് ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് മരിക്കാൻ പോകേണ്ടത്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികളെ കെട്ടിക്കാണ്ട് വീട് കയറ്റാണ്ട് ഒരുപാട് കടങ്ങളുണ്ട്, മക്കളൊന്നും ഒരു വഴിക്ക് എത്തിയിട്ടില്ല, എപ്പോ ഞാൻ മരിച്ചാൽ ഭാര്യ പെടങ്കാറാകും, ബാപ്പയും പെടങ്കാറാകും. അതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് മരണത്തെ പേടിയൊന്നുമില്ല. പക്ഷെ അതിൽ എത്രമാത്രം വാസ്തവുണ്ട് എന്ന് നമ്മളൊന്ന് അറിയിക്കട്ടെ. നിസ്ലാസ് പറഞ്ഞല്ലോ, സേത്തി എലനാസി സമാൻ, ഒരു കാലം വരാനുണ്ട്. അക്കാലത്ത് ഈ ജനസമൂഹത്തെ, ഈ ഉമ്മത്തിനെ ഇതര സമുദായങ്ങൾ കയ്യിട്ട് മാറും. കമാത്തതാൽ അക്കലത്തില്ല കസാത്തിഹ, വിശന്ന് വലഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിലേക്ക് വെച്ച ഭക്ഷണപാത്രത്തിലേക്ക് അവരെല്ലാവരും കൂടി കയ്യിട്ട് മാറ്റുന്നത് പോലെ ഈ സമുദായത്തെ കയ്യിട്ട് മാറ്റാൻ ആളുണ്ടാവും നാട്ട് നാട് മുഴുവനും എന്ന്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിലിസ്തീനോ ഇന്ത്യയോ ലക്ഷദ്വീപ് നോക്ക്, കശ്മീർ നോക്ക്, UP ഗുജറാത്തുകൾ നോക്ക്, ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നോക്ക്.
എവിടെയാണ് കയ്യിട്ട് പന്തലില്ലാത്തത്, വാരലില്ലാത്തത്? അത് നമ്മുടെ ജനസംഖ്യയുടെ കുറവുകൊണ്ടല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെയോ, അവരിൽ രണ്ട് ദുസ്വഭാവങ്ങൾ ഉണ്ടാവും. ആ ദുസ്വഭാവങ്ങളാണ് അവരെ മറ്റുള്ളവർക്ക് കയ്യിട്ട് പാന്താൻ ഇട നൽകുക. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബ്ബു ദുനിയ, ദുനിയാമോഹികളായിരിക്കും അവർ. പ്രശ്നം അതാണ്, പ്രശ്നം ബൽതൂസിറുവിനെ ഹയാത്ത ദുനിയ, ദുനിയാമോഹമാണ് മികച്ചു നിൽക്കുന്നത്. യാ ഖൗമി ഇന്നമ ഹാദിഹിൽ ഹയാത്ത ദുനിയ മതാ വൈനൽ ആഖിറത്ത് ഹിയ ദാറുൽ ഖറാർ. ജനങ്ങളെ, ഇത് വളരെ ശുഷ്കമായ ഒരു കാലമാണ് ഇവിടെയുള്ളത്. പരലോകമാണ് ശാശ്വതമായി. മാലക്കും ഇതാക്കിയിലും വിശദിയില്ല. എന്റെ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിക്കാൻ പറയുമ്പോൾ മടി. ഇസ്താക്കൽത്തും മേലെല്ലാം ഭൂമിയിലേക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഭാരം അല്ലെ? അറുതീറ്റും ബില്ലാഖിറം പിന്നെ അറുതീറ്റും ബിൽ ഹയാത്തിൽ ദുനിയാമനല്ലാഖിറ. പരലോകത്തെക്കാൾ ദുനിയാവാണോ നിങ്ങൾക്കത് ഇഷ്ടം? സ്വർണ്ണമത്താവിൽ ഹയാത്തിൽ ദുനിയാത്തിൽ ആഖിറത്തിൽ ഇല്ലാ കലി. പരലോകം വളരെ വിശാലവും അനശ്വരവുമാണ്. ദുനിയാവട്ടെ കുടുസായതും നശ്വരവുമാണ്. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാ പ്രശ്നം, ദുനിയാമോഹികളായി നമ്മൾ മാറുന്നു. അപ്പൊ കറാഹിയത്തുൽ മൗത്ത്, രണ്ടാമത്തത് മരണം എന്ന് കേൾക്കുന്നത് തന്നെ നമുക്കൊരു മെറുപ്പൈ മട്ടുപ്പൈ. പള്ളി മെമ്പറിൽ ഒരു നാലു മാസം ഒരു ഖത്തീബ് പരലോകം തന്നെ പറഞ്ഞു നോക്കട്ടെ, സ്വർഗം തന്നെ പറഞ്ഞു നോക്കട്ടെ, ഇയാൾക്ക് തന്നെ അതൊന്നും പറയാൻ. നരകം പറഞ്ഞു നോക്കട്ടെ, ഇയാൾക്ക് ഇതെല്ലാം അതൊന്നും പറയാൻ ഒന്നും പറയണ്ട. അപ്പോഴ് നമുക്ക് ദുനിയാ കാര്യങ്ങൾ, എന്താ പെരിസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു എന്താ റുത്വ എന്ന് പറയും അല്ലെ? വർഗീയവാദികളും തീവ്രവാദികളും അഴിഞ്ഞാടുന്നതിനെ കുറിച്ച് പറഞ്ഞു എന്താ റുത്വ എന്ന് പറയും. പരലോകത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മക്ക് അങ്ങനത്തെ അങ്ങനെ. അപ്പൊ അതാണ് പ്രശ്നം, ഇതിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. ഇനി ഇതിന്റെ മതപരമായ നമ്മളോട് നമ്മൾ തീരുമാനിക്കേണ്ട വശം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, ലാ യതമന്നയന്ന അഹദുക്കുമുൽ മൗത്ത ലദുദ്ദിൻ നസാബ, എന്ത് അത്യാവത്ത് വന്നാലും നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കരുത് എന്നാണ്. അതതിന്റെ മതപരമായ വശം. പക്ഷെ നമ്മളോട് ചോദിക്കേണ്ടെന്ന ചില ചോദ്യങ്ങൾ അതിന് മുമ്പുണ്ട്. എന്തുകൊണ്ട് 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 എന്നതിന് ഉത്തരം ഹുബ്ബു ദുനിയാവ കറാഹിയത്തുൽ മൗത്ത് എന്ന് തന്നെയാണ്. ഇനി നമ്മൾ നമ്മുടെ പുലർത്തേണ്ടുന്ന രീതി എന്താണ്? എന്ത് അത്യാപത്ത് നേരിട്ടാലും മരിക്കാൻ കൊതിച്ചു പോകരുത് നിങ്ങളിൽ ഒരാൾ. വൈകുന്നേരം ലാബുദ്ദ ഫാഇലൻ, ഒരു നിവൃത്തിയുമില്ലാത്തൊരു ഘട്ടം വന്നാൽ നിങ്ങൾ വേണം പ്രാർത്ഥിച്ചോളൂ, അല്ലാഹു മൈങ്കാലത്തിൽ ഹയാത്ത് ഖൈറലി ഫാഹിയനി അലിസ്ലാം, അള്ളാഹുവെ ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്റെ പരലോകത്തിന് ഗുണം ലഭിക്കുക എങ്കിൽ എന്നെ ഇനിയും ജീവിപ്പിക്കണേ. വൈകാലത്തിൽ വഫാത്ത് ഖൈറുല്ലീഫ തവഫഹു തവഫനി അലലീമ, അള്ളാഹു ഞാൻ ഇപ്പോൾ മരിച്ചാലാണ് എന്റെ പരലോകത്തിലേക്ക് ഗുണം വരിക എന്ന് ഉണ്ടെങ്കിൽ എന്നെ മരിപ്പിക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് പരലോകത്ത് ഗുണം ലഭിക്കാൻ വേണ്ടിയാവണം, നമ്മൾ മരിക്കുന്നതും പരലോകത്ത് ഗുണം ലഭിക്കാൻ വേണ്ടിയാവണം. അതിന് നമ്മുടെ ദുനിയാവിന് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പരലോകത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള നിലപാടുകളാവണം. അതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയുസ് അള്ളാഹു ദീർഘിപ്പിച്ചു നൽകുകയും ദീർഘായുസ് നൽകുകയും ആ ലഭിച്ച ആയുസ് സൽക്കർമ്മങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവട്ടെ. അപ്പോ ആയുസ് എന്തിനുള്ളതാണ്? അമലുസ്വാലിഹത്തിനുള്ളതാണ്.
യർഹമുല്ലാഹു ഉംറാൻ അതാല ഉമറുഹു വഹസുന അമലു. ആ ദീർഘായുസ് നൽകുകയും ആ നിർത്തിക്കിട്ടിയ ആയുസ് സൽക്കർമ്മ നിരതനായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു നിയമത്ത് നൽകട്ടെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അല്ലാഹുമ്മ അതിൽ ഉംറി വഹസൻ അമലി വഹസൻ ആഖിബത്തി അംരി എന്ന, അല്ലാഹുമ്മ അതിൽ ഉംറി, അല്ലാഹു എന്റെ ആയുസ് ദീർഘിപ്പിച്ചു തരണേ. വഹസൻ അമലി കർമ്മങ്ങൾ നന്നാക്കി സൽക്കർമ്മിയായി ജീവിക്കാൻ തോഫീഖ് നൽകണേ. വഹസൻ ആഖിബത്തി അംരി എന്റെ പരിണിത ഫലം പരലോകം നന്നാക്കി തരികയും ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അഅദറല്ലാഹു ഇലംരിഇൻ അത്താല ഉംറുഹു സിത്തീന സന, 10-60 കൊല്ലം ജീവിച്ചിരിക്കാൻ സാധിച്ച ഒരാൾക്ക് പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരുമ്പോൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച നൽകാൻ അല്ലാഹു മടിക്കും എന്ന്. ഓന്റെ കുഞ്ഞാപ്പോ 10-60 കൊല്ലം അവിടെ ജീവിച്ചില്ലടാ, എത്ര കുത്തുവഞ്ചി കേട്ട്, എത്ര പ്രസംഗഞ്ചി കേട്ട്, എത്ര നോട്ടീസ് ഇഞ്ചി വായിച്ച്, എന്തെല്ലാം രോഗങ്ങളും കഷ്ടപ്പാടുകളും അപകടങ്ങളും അനക്ക് ഉണ്ടായി, അന്നേക്കാൾ പ്രായം കുറഞ്ഞ് എത്ര ആൾക്കാരെ മയ്യത്തേക്ക് നിസ്കരിച്ച്, എത്ര ആൾ കഷ്ടപ്പെടുന്ന രോഗം കൊണ്ട് വലിയുന്ന നീ കണ്ട്, എത്രയാള് കയ്യും കാലും ഒടിഞ്ഞ് നിന്റെ മുമ്പ് കൂടെ തെണ്ടിത്തിരിയുന്നത് നീ കണ്ട്, ആരോഗ്യത്തോടെ ബുദ്ധിയോടുകൂടി എല്ലാം നൽകിയിട്ട് 10-60 കൊല്ലം അവിടെ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടും ഒന്ന് നന്നായിക്കൂടെ നടാ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും എന്നാണ് അതിൻ്റെ മലപ്പുറം ഭാഷ. ഇതിന്റെ മലബാരിയായ തഫ്സീർ അതാണ്. അപ്പത് ആരോടാവും? അങ്ങനെയാണെന്ന് ചോദിക്കാന്ന് വെച്ചാൽ അത് ഉറപ്പായിട്ടും ആദ്യം ചോദിച്ച മിസ്കാർത്തിയോടാ എന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെയല്ലേ, ബാപ്പ മരിച്ച്, ഉമ്മ മരിച്ച്, മോള് മരിച്ച്, ഭാര്യയുടെ ബാപ്പയമ്മയും ആങ്ങളമാരും മരിച്ച്, രണ്ടു മൂന്ന് അമ്മാവന്മാരും മരണപ്പെട്ടു പോയി, അളിയന്മാർ രണ്ടാളും മരണപ്പെട്ടു പോയി, ഇപ്പോഴും ഇവിടെ അങ്ങനെ കൊടി നാട്യമാര് നിൽക്കുക ഞാൻ അല്ലേ. പേരിന്റെ പ്രശസ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഒരു ഊശാന്താടിയും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, എന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. എന്ത് ചെയ്തടോ? മറ്റുള്ളവരെ നഷ്ടം ആ കദ്ദമത്തിലെ കഥീൻ നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് ഒന്ന് അന്വേഷിച്ചു നോയിക്കൂടെ, ഒന്ന് ആലോചിച്ചു നോയിക്കൂടെ എന്നാ പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ, നമുക്ക് എല്ലാവർക്കും സൽക്കർമ്മികളായി ജീവിക്കാൻ തോഫീഖ് നൽകട്ടെ. അള്ളാഹുമ്മ അഴിഞ്ഞി അലാതിക്കിരിക്ക വശുക്കിരിക്ക വഹസ്സിന ഇബാദത്തിക്ക, അങ്ങനെയല്ലേ? അള്ളാഹുമ്മ അഴിന്ന അലാതിക്കിരിക്ക വശുക്കിരിക്ക വഹസ്സിന ഇബാദത്തിക്ക എന്നതാണ് നമ്മുടെ പ്രാർത്ഥന അല്ലേ. അപ്പൊ ഇത് കേവല ജുദായിസത്തെ വിമർശിച്ചുകൊണ്ടുള്ള ആയത്തല്ല. എക്കാലത്തും സത്യവിശ്വാസികൾ എന്ന് പറയുന്ന നേരായ വഴിയിലുള്ളവർ എന്ന് പറയുന്നവരോടുള്ള ചോദ്യമാണ്. നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കാറായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നീട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ മരിച്ച് പരലോകത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ദല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, പിഴച്ചു പോയവരെയും ഹിദായത്തിലുള്ളവരെയും അല്ലാഹുവിനാണ് അറിയുക. വഹുവ അഅലമു ബിമൻ ഇത്തഖാ ഫലാ തുസക്കൂ അൻഫുസക്കും, ആകയാൽ നിങ്ങൾ തന്നെ പൊക്കികളായി ഞങ്ങളൊക്കെ തസ്കിയത്തുള്ളവരാണെന്ന് സ്വയം അഭിമാനം കൊള്ളരുത്. വഹുവ അഅലമു ബിമൻ ഇത്തഖാ, ആർക്കാണ് സൂക്ഷ്മതയുള്ളത് തക്കവയുള്ളത് എന്നത് സൂക്ഷ്മമായി അറിയുക, അല്ലാഹുവിനാണ്. അതുകൊണ്ട് യായുഹല്ലദീനാമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി എന്നത് ഞാൻ നിങ്ങളോടും
നിങ്ങൾ എന്നോടും പറയേണ്ടുന്ന വാക്കാണ്. അത് പള്ളി മെമ്പറിലെ കേവലമായ ഒരു ഉപചാരവാക്കല്ല. എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുന്നു എന്നത് പള്ളി മെമ്പറിൽ നിന്ന് കേൾക്കുന്ന ഒരു ഉപചാരവാക്കല്ല. അത് ഉള്ളിൽ തട്ടിയതാവണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്. എന്ത്? ഇനി ഞാനൊരു സംഗതി പറഞ്ഞുതരാം. ഫത്ഹുൽ ഫുത്തൂഹ് എന്നറിയപ്പെടുന്ന നഹാവന്ത് യുദ്ധം, കേവലം 30,000 വരുന്ന മുസ്ലിം സൈന്യം 300,000 വരുന്ന സൈന്യത്തെ സമ്പൂർണമായി പരാജയപ്പെടുത്തും. മാസങ്ങളോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്ന മുസ്ലിമീങ്ങൾ, ശത്രുവിന്റെ താവളത്തിൽ ചെന്ന് അവരെ മുച്ചൂടും നശിപ്പിച്ച് കൊളമാക്കി പോരുന്നു. ജീവനം കൊണ്ടോടിയ ശത്രു സൈന്യത്തിലെ നായകനും സൈന്യത്തെ ഉത്തേജിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടയാളും അവരുടെ മതപരമായ ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുവാൻ തീരുമാനിക്കപ്പെട്ടയാളും രക്ഷപ്പെട്ടവരാണ്. അവർ റോമാ ചക്രവർത്തിയുടെ അരികിൽ ചെന്നിട്ട് തങ്ങളുടെ പരാജയത്തെക്കുറിച്ച് നടുങ്ങുന്ന വാർത്തകൾ പറയുന്നു. ആ നടുങ്ങുന്ന വാർത്തകൾ കേട്ട റോമാ ചക്ര അധിപൻ അവരോട് ചോദിച്ചു, ഏതാണ് ഈ സൈന്യം? എന്താണ് അവർക്ക് നമ്മളെക്കാൾ കൂടുതലുള്ള ആയുധമോ ആൾബലമോ സൈനിക സന്നാഹങ്ങളോ അതോ യുദ്ധതന്ത്രമോ എന്ന്? അപ്പൊ നമ്മൾ സമയം അവസാനിച്ചോണ്ടിരിക്കുകയാണ്, അപ്പൊ ഞാനിത് നിർത്താൻ പോവാണ്. അപ്പൊ അവര് പറഞ്ഞു, ഒന്നുമല്ല, അവർ പകലിൽ യോദ്ധാക്കളും രാത്രിയിൽ പുരോഹിതന്മാരുമാണ്. കാനു ഫില്ലയിലി റുഹ്ബാന വഫിന്നഹാരി ഫുർസാന. ആ സൈന്യത്തിന്റെ നായകൻ ശത്രു സൈന്യത്തോട് പറഞ്ഞത്, മുസ്ലിങ്ങളുടെ നായകൻ, നിങ്ങൾ മദ്യപാനം ഇഷ്ടപ്പെടുന്നത് പോലെ ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നമ്മുടെ അവൻ കാണുന്നത്. നിങ്ങൾ സൈന്യമഴി കൗമൻ യുഹിബ്ബൂനൽ മൗതക്കമാ തുഹിബ്ബുൽ കുഫാറുൽ ഖംറ. പക്ഷെ നമ്മളോ? അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഓടിച്ചത് അതിന്റെ മാർഗത്തിൽ. അള്ളാഹു പറയണേ, അവർ മരിക്കാൻ ആഗ്രഹിക്കുകയില്ല എന്ന് മാത്രമല്ല പല തെജിതന്നവും തീർച്ചയായും താങ്കൾക്ക് അവരെ കണ്ടെത്താൻ കഴിയും. അശബ്ദന്നാസി ജനങ്ങളിൽ ഏറ്റവും കഠിനമായി, അല്ല അഹറസന്നാസി ജനങ്ങളിൽ ഏറ്റവും അത്യാഗ്രഹമുള്ളവരായി. എന്തിനെക്കുറിച്ച്? അലഹയാത്ത്, ജീവിക്കാൻ. ജീവിക്കാൻ ഏറ്റവും അത്യാഗ്രഹമുള്ള വർഗമായിരിക്കും യഹൂദികൾ എന്നർത്ഥം. പമിനല്ലദീന അശ്റഖു, ബഹുദൈവ വിശ്വാസികളെക്കാൾ കൂടുതൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കണമെന്ന് അത്യാഗ്രഹമുള്ളവരാണ് അവർ. അവർ മരിക്കാൻ ആഗ്രഹിക്കില്ല. ഇപ്പോഴും അത് തന്നെയല്ലേ നടക്കുന്നത് അല്ലേ? ഇന്നിപ്പോ നെതന്യാഹുവിന്റെ ഒരു പ്രസ്താവന വന്ന എന്താ അറിയോ നിങ്ങൾ? ലോകത്ത് സമ്പൂർണ്ണ സർവനാശത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. അവന്റെ നാട്ടുകാരത് ഉണ്ടാക്കിയപ്പോൾ, അവനത് ഉണ്ടാക്കിയപ്പോൾ മറ്റൊരാൾക്കും അവനെ ശിക്ഷിക്കാൻ അധികാരം ഉണ്ടായിരുന്നില്ല. ഇവർ മറ്റുള്ളവർക്ക് നേരെ കുതിര കയറുന്ന വർഗമാണെക്കാളും അവർക്ക് ജീവിക്കണം, മറ്റുള്ളവർക്കെല്ലാം നാശം അല്ലേ? പല തെജിതന്നഹുമറസന്നാസിയാത്തിൻവമിനല്ലതീനാശറക്കും. ബഹുദൈവ വിശ്വാസികളെക്കാണ് കൂടുതൽ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവരായിരിക്കും. യവദ്ദു അഹദുഹും, അവർ ഓരോരുത്തരും ആഗ്രഹിക്കും. ലൗ യുഅമ്മറു, തങ്ങൾക്ക് ആയുസ് ലഭിച്ചിരുന്നുവെങ്കിൽ, അൽഫസനത്തിൽ 1,000 കൊല്ലമെങ്കിലും ആയുസ് ലഭിച്ചിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. മരിക്കാൻ ആഗ്രഹിക്കൂല എന്നല്ല, 1,000 കൊല്ലമെങ്കിലും ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ അള്ളാഹു പറയാഹുവ, അതും ഉണ്ടാവും പറ്റും, അതുകൊണ്ടും ഗുണമില്ല. ഏതുകൊണ്ട്? 1,000 വർഷം ജീവിച്ചിരുന്നത് കൊണ്ടും അവർക്ക് ഗുണമില്ല. എന്തിന്? ബിമുസഹിസിഹി, രക്ഷപ്പെടാൻ അതൊന്നും പറ്റുക, പിന്നെ മതിയാവുകയില്ല. മിനൽ അദാബി, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ
അയ്യോ അമ്മറ 1000 വർഷം ജീവിച്ചിരുന്നാലും മതിയാവുകയില്ല. അപ്പൊ ആയുസ് ദീർഘിച്ചു കിട്ടുക എന്നതല്ല കാര്യം. പിന്നെയോ കിട്ടിയ ആയുസ് അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി വിനിയോഗിച്ചു തീർക്കാൻ ശ്രമിക്കുക കഴിയുക എന്നതിലാണ് കാര്യമുള്ളത്. അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ. അള്ളാഹു ബസീറും ബിമായ അമലുൻ. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ആ അവരിൽ യഹൂദികളും പെടും, ക്രൈസ്തവരും പെടും, മുസ്ലിക്കുകളും പെടും, മതമില്ലാത്തവരും പെടും, മുസ്ലിങ്ങളും പെടും അല്ലെ, മുസ്ലിങ്ങളും പെടും. ആരാണോ ആരാണോ ഖുർആനിലും സുന്നത്തിലും വിശ്വസിക്കുന്നത്, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മുസ്തഖീമായ മാർഗത്തിൽ ജീവിക്കുന്നത്, തൗഹീദ് ഉൾക്കൊണ്ട് മുത്തഖിയായി മരിക്കാൻ കഴിയുന്നത് ആർക്കാണോ, അവർക്ക് മാത്രമാണ് ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തുക്കാർക്കും അള്ളാഹുവിങ്കിൽ ആദരവ് ലഭിക്കുക. അങ്ങനെ അള്ളാഹുവിങ്കിൽ ആദരവ് ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായ തീരാണ് സത്യത്തിൽ നമുക്ക് അതിനുള്ളതാണ് അനുഗ്രഹങ്ങൾ, അതിനുള്ളതാണ് ഒഴിവ് സമയങ്ങൾ, അതിനുള്ളതാണ് ആരോഗ്യം, അതിനുള്ളതാണ് അറിവ്, അതിനുള്ളതാണ് സമ്പത്ത് അല്ലേ. നിഅമത്താനി മഖ്ബൂലും ഫീഹിമാ കസീറു മിനന്നാസ്. രണ്ടു മഹത്തായ അനുഗ്രഹങ്ങൾ. എന്നാൽ മഖ്ബൂൽ ഫീഹിമ അതിനെക്കുറിച്ച് അലസരാണ്, അശ്രദ്ധരാണ്. കസീറു മിനന്നാസ് ഭൂരിപക്ഷ ജനങ്ങളും. എന്താണ് അനുഗ്രഹങ്ങൾ? അസ്വിഹ നമ്മുടെ ആരോഗ്യം. ആരോഗ്യം തന്നെ യൗവനം എന്നർത്ഥത്തിലല്ല, ആരോഗ്യം എന്നർത്ഥത്തിലാണ്, രോഗമില്ലാത്ത അവസ്ഥ. സിഹത്തക കപില സക്കമിക്ക എന്ന് ബാദിറൂബിൽ അഹ്മാലി സബഹ എന്ന് മറ്റൊരു ഹദീസിൽ പറയും. അവൻ കൂട്ടി വായിച്ചാൽ മനസ്സിലാവും. സാധാരണ ചെറുപ്പക്കാരൻ നെഞ്ഞത്ത് കയറാനാണ് ഈ ഹദീസ് ഉദ്ധരിക്കുക അല്ലേ. നമുക്കുള്ള ആരോഗ്യം, ആ ആരോഗ്യം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? വൽഫറാഗ് നമ്മുടെ ഒഴിവ് സമയം. നോക്ക് നിങ്ങൾ, കഴിഞ്ഞ മാർച്ച് 22-നോ മറ്റോ നമ്മുടെ വീട്ടിൽ കൂടിയതാണ്. അതിനിടയിൽ കേവലമായ ചില ദിവസങ്ങൾ നമുക്ക് വിട്ടുകിട്ടി. എന്നിട്ട് ഖുർആനിലേക്ക് കൂടുതൽ അടുത്തു, ഖുർആൻ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു, ഹദീസുകളെ കുറിച്ച് ചർച്ച ചെയ്തു, കർമ്മശാസ്ത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു, ആരാധനകൾ വർദ്ധിപ്പിച്ചു, ദിക്റുകൾ വർദ്ധിപ്പിച്ചു, ഈ ഒഴിവ് സമയം എന്തിനുപയോഗിച്ചു എന്ന ചോദ്യത്തിന് എന്തായിരിക്കും മറുപടി? നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന, ക്ലാസ് കാണുന്ന, കേൾക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ദീനി ദഅ്‌വാ പ്രവർത്തനത്തിന് സമ്പൂർണമായ കഴിവുകളുള്ളവരാണ്. എന്ത് ചെയ്തു എന്ന് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഇതിനു വേണ്ടി വരുന്ന നിസ്സാരമായ ചിലവുകൾ വഹിക്കാൻ കഴിവുള്ളവരാണ് നമ്മളെല്ലാവരും. എന്ത് ചെയ്തു എന്ന് ചോദ്യം വരും. അപ്പോ കേവലമായ ആരാധനാനിഷ്ഠരായി നമസ്കരിച്ചു നോമ്പെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോരാ, നമ്മൾ ദീനിന്റെ സർവ മേഖലകളിലും പ്രവർത്തിക്കാൻ ലഭിക്കുന്ന നിസ്സാരമായ സാഹചര്യങ്ങൾ പോലും തള്ളിക്കളയാതിരിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ, ആയത്തമെന്നെ എന്ന ഹദീസ്, എന്ന ഹദീസ് ഹദീസ് വിശദീകരിക്കുന്നിടത്ത് മുഫും ഹദീസുകളിൽ ചിലർ പറഞ്ഞത് അങ്ങനെ നബിസല്ലാസ്ലമ പറയാൻ കാരണം, പരലോകത്ത് നമ്മൾ എത്തുകയും അവിടെ നമ്മൾ വിചാരണ നേരിടുമ്പോൾ നമ്മുടെ നന്മ അല്പം കുറഞ്ഞു പോയാൽ നമ്മൾ സങ്കടപ്പെടും, പടച്ചോനെ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു വാങ്ങിയ മരണമാണ്. 2 ദിവസം കൂടി നാട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ, ഇബാദത്തുകൾ ആ ഇബാദത്തുകൾ കൂടി ചെയ്തിരുന്നെങ്കിൽ ഈ കാലം മറികടക്കും, ഈ നന്മ തിന്മയെ മറികടക്കുമായിരുന്നല്ലോ എന്ന്, നന്മയും തിന്മയും സമമായിരുന്നാലും അപ്പോഴും ആഗ്രഹിക്കും. നന്മ കൂടി തിന്മ കുറഞ്ഞു,
പടച്ചോനെ അല്പം കൂടി നന്മ ചെയ്ത് നന്മ ചെയ്യാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഉന്നതമായ മർത്തവ ലഭിക്കുമായിരുന്നുവല്ലോ എന്ന് സങ്കടപ്പെടേണ്ടി വരും. അപ്പൊ കിട്ടുന്ന സമയം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം എന്ന ഹദീസ് നമ്മളോട് പറയുന്നത്. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ബനു ഇസ്രായേലിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ആത്മാർത്ഥമായ ഒരു മടക്കത്തിന് സന്നദ്ധരാവാൻ പരിശുദ്ധ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുത്ത ആ ഇമാനത്തെ കുറിച്ച് ആ ആരാധനാ സമ്പ്രദായം അത് പ്രകാരമോ അതിനോടൊപ്പമോ നിലനിർത്തിക്കൊണ്ടു പോകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ജാഗ്രതയായ മനസ്സോടുകൂടി ജീവിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കു മറാവട്ടെ. ഈ രോഗം, ഈ കഷ്ടപ്പാട്, ഈ മഹാവ്യാധി മഹിമാനായ റബ്ബ് നമ്മളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ദിവസങ്ങളാ ദിവസങ്ങളോളമായി രണ്ടും മൂന്നും മരണ വാർത്തകൾ പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെ പരിചയക്കാരുടെ കോവിഡ് കാരണം മരണപ്പെട്ടതായി അറിയുകയും അള്ളാഹു പരലോകം ഖൈറാക്കി കൊടുക്കുമാറാവട്ടെ. ഇനി ഒരാൾക്കും ഇത്തരമൊരു ദുരിതമില്ലാത്ത രൂപത്തിൽ ഈ മഹാവ്യാധിയെ അള്ളാഹു ലോകത്തിൽ നിന്ന് തിരിച്ചെടുക്കുമാറാവട്ടെ. മുഹമ്മദ് وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.